സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം കണ്ടതിൻ്റെ ബാക്കി പത്രം പോലെ ഇന്നത്തെ വായനകളും ശ്രദ്ധിക്കാം. മത്തായി 8:9 നാഥൻ ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങൾ നിവർത്തിക്കുകയാണ്. അവൻ്റെ ഖ്യാതി നാടങ്ങും പരക്കുന്നു. മത്തായി 9:26 ജനപ്രവാഹങ്ങൾ അവന് തേടി വരുന്നു. പക്ഷേ ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഈ ജനപ്രവാഹത്തിൻ്റെ വിശ്വാസം ബാലിശമാണ്. അവർ അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഈശോയ്ക്കും അതറിയാം. പക്ഷേ അവൻ്റെ അജപാലന രീതി അനുസരിച്ച് അവൻ ഈ ബാലിശമായ വിശ്വാസ രീതിയെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നില്ല. ആ മനുഷ്യരെ വെറും കൈയോടെ പറഞ്ഞയക്കുന്നുമില്ല. വിശ്വാസം അതിൻ്റെ പരിപക്വത പ്രാപിക്കുന്നത് ഇപ്രകാരം ബാലാരിഷ്ടതകളൊക്കെ കടന്ന് നല്ല ഒന്നാന്തരം കനൽ വഴികളിലൂടെ നടന്ന് ദൈവത്തെ കൈവിടാതെ ശരണപ്പെട്ടു വരുമ്പോൾ മാത്രമാണ്. അതിന് ഒരായുഷ്കാലം തികയാതെ വരുന്നു. അതുകൊണ്ട് വിശ്വാസപൂർണത വന്നുകഴിഞ്ഞു എന്ന് സ്വയമേവ ചിന്തിക്കാൻ ആർക്കും വകുപ്പില്ല എന്നതാണ് സത്യം. അപരൻ്റെ വിശ്വാസം ബാലിശവും വിലകെട്ടതുമെന്ന് വിധിക്കാനും. ഇത്രയൊക്കെ അത്ഭുതങ്ങൾ ചെയ്തിട്ടും ഏറ്റവും വലിയ കഷ്ടം എന്താണെന്ന് വെച്ചാൽ ഫരിസേയരും മതപ്രമുഖരും അതൊന്നും കാണാനും അംഗീകരിക്കാനും തയ്യാറാകുന്നില്ല എന്നതാണ്. അതിൽ പേരിന് പോലും അവർക്ക് ദൈവിക ശക്തി തിരിച്ചറിയാനാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ യേശുവിനെക്കുറിച്ച് പറയുന്നത്, ഇതൊക്കെ സാത്താൻ്റെ വേല കൊണ്ടാണ് അവൻ ഒപ്പിക്കുന്നതെന്ന്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനെന്ന് പറഞ്ഞുകൊണ്ട് നാഥനെ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന അവരെ നാം ഇന്നലെ ശ്രദ്ധിച്ചിരുന്നു. ദൈവിക ജ്ഞാനവും ദർശനവും ഉണ്ടെന്ന് കരുതുന്നവർ സീയേഴ്സ് ദൈവത്തിൻ്റെ യാതൊരു ലക്ഷണവും കാണാത്തപ്പോഴും ഇവിടെ ഇതാ രണ്ട് അന്തർ നാഥനെ കാണുകയാണ്. മത്തായി 9:27-31 അവർ അലറി വിളിക്കുകയാണ്, ശ്രീക്ക്, തങ്ങളുടെ ദൈന്യത്തിൻ്റെ പരമകോടിയിൽ നിന്ന്. അവരുടെ ആത്മാവിന് ദൈവത്തെക്കൊണ്ടുള്ള ആവശ്യത്തിൻ്റെ ആഴവുമുണ്ട് ആ അലറി വിളിയിൽ, ക്രാസോ. അവരുടെ പ്രത്യാശ കനന്തിങ്ങിക്കിടക്കുകയും ചെയ്യുന്നു ദാവീദിൻ്റെ പുത്ര കനിയണമേ എന്ന വിളിയിൽ. നാം അനുദിന ദിവ്യബലിയിൽ നെഞ്ചു വിളർന്നു തന്നെ വിളിക്കേണ്ടിയിരിക്കുന്ന ആ പ്രാർത്ഥന പോലെ, കർത്താവെ കനിയണമേ എന്ന്, കീരിയെ എല്ലായിസോൺ. നാഥൻ ചോദിക്കുകയാണ്, ഇതൊക്കെ എനിക്ക് സാധ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവർ പറയുന്നു, നൈ, ഊവ് കർത്താവെ എന്നർത്ഥം. നൈ എന്ന പദം വെറും ഒരു ഊവ് മാത്രമല്ല, അതൊരു വിശ്വാസ പ്രഖ്യാപനം കൂടിയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന ഈ ചോദ്യം ജ്ഞാനസ്നാന വേളയിൽ നമ്മളും അഭിമുഖീകരിക്കുന്നതാണ്. നാം വിശ്വാസത്തിൻ്റെ സാക്ഷ്യം അപ്പോൾ സജീവ ശരണത്തോടെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്, നൈ. ആദിമസഭകളിൽ നാഥനെക്കുറിച്ച് കേൾക്കുകയും ആ കേൾവിയിൽ നിന്ന് വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തവരുടെ പ്രത്യാശയിൽ നിന്നുളവാകുന്ന ഒരു ആത്മീയ വടംവലിയുടെ സൂചനയുമുണ്ടിവിടെ. അവർ നാഥനെ കണ്ടിട്ടില്ലല്ലോ. നാഥൻ അവരുടെ കണ്ണു തുറക്കുകയാണ്. എന്നിട്ട് ഈ സംഭവം പ്രഘോഷിക്കരുതെന്ന് അവർക്ക് താക്കീത് നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവരത് തെറ്റിച്ചു. അവർക്ക് പ്രഘോഷിക്കാതിരിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്ന് വിശുദ്ധ ജെറോം നിരീക്ഷിക്കുന്നത് പോലെ. വിളംബരം ചെയ്യുന്നതിൽ തെറ്റില്ല. അതിനു മുൻപ് അതേ സുവിശേഷം നമ്മെ പരിവർത്തനം ചെയ്യേണ്ടതുണ്ട് എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നാം നമ്മോട് തന്നെ ആദ്യം സുവിശേഷം പ്രഘോഷിക്കണം, അതനുസരിച്ച് രൂപാന്തരപ്പെടണം. എല്ലായ്പ്പോഴും സുവിശേഷം പ്രഘോഷിക്കുക, ആവശ്യമെങ്കിൽ വാക്കുകളാലും എന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസി പഠിപ്പിച്ചതോർക്കുന്നു. ആന്തരിക പരിവർത്തനമില്ലാത്ത സുവിശേഷ പ്രഘോഷണം ശബ്ദഘോഷം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടത്തിൻ്റെ മനോഭാവത്തെ നാഥൻ എപ്പോഴും തിരുത്തുകയാണ്. ശിഷ്യത്വത്തിൻ്റെ യഥാർത്ഥ ത്യാഗങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ശിഷ്യത്വം എന്നത് ഒരു വിസ്മയക്കാഴ്ചയല്ല, കനൽ വഴിയാണ്. പക്ഷേ അത് സുനിശ്ചിതമായി നിത്യമായി നമ്മെ നാഥനിലേക്ക് എത്തിക്കും. ഗിരിപ്രഭാഷണം മത്തായി 5 നാഥൻ പഠിപ്പിച്ചതുപോലെ സുവിശേഷാനുസൃതമായ സമൂലവും സ്ഥായിയുമായ മാറ്റമാണ് ഇവിടെ ഈ താക്കീതിൽ നിന്ന് നാം വായിച്ചെടുക്കേണ്ടത്. ആദ്യം തന്നെ ദൈവം നമ്മോട് ചെയ്ത വൻകാര്യങ്ങൾ ധ്യാനിച്ച് ജീവിച്ചാൽ മാത്രമേ നന്ദി നിറഞ്ഞ മനസ്സോടെ നമുക്ക് അവിടുത്തെ പ്രഘോഷിക്കാനാകൂ ജനതകളുടെ മുൻപിൽ. നമ്മളും ഈ പ്രഘോഷണം വഴി പാപാന്ധകാരത്തിൽ കിടക്കുന്നവരുടെ കണ്ണുകൾ തുറക്കേണ്ടവരാണ് എന്ന് ശ്ലീഹ തൻ്റെ ജീവിത പാഠം പകർന്നുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 26:18 ക്രിസ്തു എന്ന പ്രകാശത്തിലേക്ക് കണ്ണു തുറക്കാൻ തന്നെ. ഇന്ന് കിഴക്കിൻ്റെ പൗലോസ് ശ്ലീഹ, പോൾ ഓഫ് ദ ഇൻഡീസ് എന്നറിയപ്പെടുന്ന സമുന്നത പ്രേഷിതനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ തിരുനാളാണല്ലോ.
അദ്ദേഹം പതിനായിരങ്ങളെ മാനസാന്തരപ്പെടുത്തി എന്നതല്ല, അദ്ദേഹം സ്വയം മാനസാന്തരപ്പെട്ടു എന്നതാണ് ഏറ്റവും കാതലായ കാര്യം. ആത്മാക്കളുടെ രക്ഷയെപ്രതിയുള്ള തീക്ഷ്ണത അദ്ദേഹത്തെ ലോകാതിർത്തികളോളം എത്തിക്കുന്നു. ക്രിസ്തുവിനോടൊപ്പം ദരിദ്രനായിരിക്കുക എന്നതാണ് ക്രിസ്തുവിനെ കൂടാതെ സമ്പന്നനായിരിക്കുന്നതിനേക്കാൾ നല്ലതെന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ്. അദ്ദേഹം തൻ്റെ മേലധികാരിയായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോളയ്ക്ക് എഴുതി, കണക്കറ്റ ജനങ്ങൾക്ക് മാമോദിസ നൽകി എൻ്റെ കൈകൾ കുഴഞ്ഞു പോകുന്നു. വിശ്വാസപ്രമാണം ചൊല്ലിക്കൊടുത്ത് എൻ്റെ ശബ്ദം അടഞ്ഞു പോവുകയും ചെയ്യുന്നു. പക്ഷേ എന്നെ ഏറെ വേദനിപ്പിക്കുന്നത് അവർക്കാർക്കും യേശുവിനെ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല എന്നതാണ്. ശ്ലീഹായുടെ നെടുവീർപ്പ് തന്നെയാണിത്, റോമർ 10:14 മുതൽ. ആരും പ്രഘോഷിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ കേൾക്കും, കേൾക്കാതെ എങ്ങനെ വിശ്വാസം ഉരുവാകും എന്ന് ശ്ലീഹ ചോദിക്കുമ്പോൾ, അന്ത്രിയോസിൻ്റെ തിരുനാളിൽ നാം ധ്യാനിച്ചതാണ് ഈ വിശ്വാസവും കേൾവിയും. നമ്മുടെ ചെവികൾ അടഞ്ഞും കണ്ണുകൾ തുറക്കാനാകാതെയും കിടക്കുകയാണ്. നമുക്ക് ദൈവത്തെ നോക്കാനാകുന്നില്ല, അവിടുത്തെ പ്രഘോഷിക്കാനും ആകുന്നില്ല. ഏഷ്യ 29:17-24 വരെയാണെന്ന്. വീണ്ടെടുപ്പുകളുടെ വിടുതലുകളുടെ സുന്ദരഗീതമാണിത്. പക്ഷേ ആ വീണ്ടെടുപ്പിൻ്റെ പിന്നിൽ കഠിനമായ ദുരിതങ്ങളിലൂടെ നാം നടക്കേണ്ടതായി വരുന്നുണ്ട്. ഏഷ്യ 28:2-7. കാരണം നമ്മൾ മരണത്തോട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്, ജീവനെ കശക്കി എറിഞ്ഞുകൊണ്ട്. ഏഷ്യ 28:5-18. നാഥൻ സിയോനിൽ ഒരു കല്ല് സ്ഥാപിച്ചിരിക്കുന്നു. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ ഇന്നും നാം കേൾക്കുകയാണ്, നമ്മെ വീണ്ടെടുത്തുറപ്പിക്കാൻ. ഏഷ്യ 28:16. അതേസമയം നമ്മുടെ ഉന്മത്തതയും പ്രമത്തതയും നമ്മെ ആത്മീയമായ അന്ധകാരത്തിലാക്കുന്നു, അന്ധതയിലാഴ്ത്തുന്നു. ഏഷ്യ 29:9. ജെറുസലേം വിധി എഴുതി കഴിഞ്ഞു, ദൈവത്തിനാണ് വകതിരിവില്ലാത്തത്, എനിക്കല്ല. നമ്മുടെ അകൃത്യങ്ങളാണ് നമ്മെ മരണത്തിന് മുൻപിൽ അടിയറ വയ്ക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന് ജ്ഞാനം 1:16 നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ സഹനങ്ങളിലും പരീക്ഷണങ്ങളിലും തിന്മയുടെ ആധിപത്യത്തിലും പിടിച്ചു നിന്നുകൊണ്ട് ദൈവത്തിലേക്ക് മുന്നേറുന്നവർ സുനിശ്ചിതമായി രക്ഷപ്രാപിക്കും, വീണ്ടെടുപ്പും രൂപാന്തരീകരണവും പ്രാപിക്കും. ഇന്ന് സുവിശേഷ ഭാഗത്തിന് തൊട്ടു മുൻപേ തന്നെ പരിഹസിക്കുന്നവരുടെ ഇടയിൽ നിന്നുകൊണ്ട് നാഥൻ ജൈറോസിൻ്റെ മകളെ ഉയർപ്പിച്ചു കൊണ്ടുവരികയാണ്. അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. നാം മരണവുമായി ഉടമ്പടി ചെയ്തിരിക്കെ നമ്മെ ആ ഉറക്കത്തിൽ നിന്ന് ദൈവം തട്ടിക്കുടഞ്ഞ് എഴുന്നേൽപ്പിക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം 27 ആശങ്കകളുടെ നടുവിൽ നിന്ന് ഉയർത്തപ്പെടുന്നൊരു സങ്കീർത്തനമാണിത്. കർത്താവാണ് എൻ്റെ പ്രകാശവും രക്ഷയും എൻ്റെ രക്ഷയുടെ ദൈവവും. സഹനങ്ങളുടെ നടുവിലും ദൈവിക നിയമം തോറ പാലിക്കാൻ ഇടയാക്കണമേ എന്നതാണ് സങ്കീർത്തകൻ്റെ ആത്മദാഹം. തന്നെ വെറുക്കുന്നവരുടെ കയ്യിൽ ഞെരിഞ്ഞമരുമ്പോൾ പോലും. ഇന്നലെയും നാം കണ്ടിരുന്നു ദൈവത്തിൻ്റെ ചെറിയ അജഗണം എങ്ങനെ ദൈവത്തോട് അചഞ്ചലമായ വിശ്വസ്തത പാലിക്കുന്നുവെന്ന്. സഹനങ്ങളുടെ നടുവിലും നമ്മുടെ യഥാർത്ഥ ശത്രു മനുഷ്യനെയല്ല, നമ്മുടെ വിശ്വാസത്തിലും ശരണത്തിലും വരുന്ന ക്ഷയമാണ് ആത്മീയമായ ഏറ്റവും വലിയ വിപത്ത്. പക്ഷേ സങ്കീർത്തകന് നല്ല പ്രത്യാശയുണ്ട്. ജീവനുള്ളവരുടെ ഈ ദേശത്ത് തന്നെ കർത്താവിൻ്റെ രക്ഷ അവൻ കാണുമെന്ന്, കണ്ണു തുറന്ന് കാണുമെന്ന്. നമ്മുടെ ഈ ലോകത്ത് തന്നെ നാം കർത്താവിൻ്റെ രക്ഷ കാണും.